നിങ്ങളുടെ ഇഷ്ട പരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്റെ കാവ്യേ, അവിടെ ഡിന്നർ ആയിട്ടുണ്ട്. നീ പോയി അഞ്ജുവിനെ ഡിന്നറിന് വിളിക്കാം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന? എടീ, നിന്റെ പിണക്കം അറിയുന്ന അഞ്ജുവിന് മനസ്സിലാവണ്ടേ? എന്റെ പൊന്നാദ്യേട്ടാ, ഞങ്ങള് തമ്മിലുള്ള പിണക്കമൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് തീർന്നു. അതറിഞ്ഞില്ലല്ലേ? ശരിക്കും ശരിക്കും ഇപ്പോ ഞാനും അവളും തമ്മില് യാതൊരു പിണക്കവും ഇല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് അങ്ങനെ പിണങ്ങിയിരിക്കാനാവോ? ഇടയ്ക്ക് ഇതൊരു ബാധ കയറിയതുപോലെ എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി. ഞാൻ അവളോട് പിണങ്ങി. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി. അഞ്ജുവിന് അല്ലെങ്കിലും എന്നോട് പിണക്കം ഇല്ലായിരുന്നല്ലോ. ഞാനല്ലേ പിണങ്ങിയത്. ഞാനിവിടെ വീണു കിടന്നപ്പോ അവളല്ലേ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവളില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുമായിരുന്നു. ഇതെന്റെ രണ്ടാം ജന്മമല്ലേ, അതിന് കാരണക്കാരി ആര്? അഞ്ജു. അപ്പോ അവളോട് ഇനിയും എനിക്ക് പിണങ്ങിയിരിക്കാനാവോ? അവളോടുള്ള ആ കടപ്പാട് ഈ ജന്മം തീർത്താ തീരോ? അതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ അവളോടും അവൾ എന്നോടും പിണങ്ങുന്ന പ്രശ്നമേ ഇല്ല. നീ ഇങ്ങോട്ട് വന്നേ. അതെന്തായാലും നന്നായി. ഈ തീരുമാനം ഒരിക്കലും മാറ്റരുത്. എനിക്കിപ്പോഴാ സന്തോഷമായത്. ഈ തീരുമാനം ഒരിക്കലും മാറില്ല ആദ്യേട്ടാ. ഞാനും അഞ്ജുവും തമ്മില് പിണങ്ങിയിരുന്നപ്പോ ആദ്യേട്ടനും അഭിയൊക്കെ ഒത്തിരി വിഷമിച്ചായിരുന്നല്ലേ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിങ്ങൾ പിണങ്ങിയിരുന്ന അത് പിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കില്ലേ? ഞങ്ങള് മാത്രമല്ല, അമ്മയും രാധികാന്റിയും ഋതുവിനെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് വിഷമിക്കാനുള്ള ഒരവസരവും ഞങ്ങളായിട്ട് ഉണ്ടാക്കില്ല ആദ്യേട്ടാ. ഹലോ, രണ്ടുപേരും വന്നേ. അവിടെ ഡിന്നർ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലേ? എന്റെ ദൈവമേ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അല്ല, ഇത് നീ അഭിയോട് പറഞ്ഞായിരുന്നോ? പിന്നെ എപ്പോഴാ അഭിക്ക് സമാധാനമായത്? നിങ്ങള് എഴുന്നേറ്റ് വാ, നമുക്ക് കഴിക്കാം. എനിക്കിപ്പോ പനിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, എനിക്കിപ്പോ ഒരു പനിയും ഇല്ല. എന്നാലും ക്ഷീണമുണ്ടടാ. ഇനി മെഡിസിനും ഫുഡും ഒക്കെ കഴിച്ച് ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണം. ഇനി എന്നെ കെയർ ചെയ്യാൻ നീ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ പമ്പ കിടക്കും. നീ എന്നെ സ്നേഹം കൊണ്ട് എപ്പോഴും തോൽപ്പിക്കും. ഇപ്പോഴും നീ എന്നെ തോൽപ്പിച്ചു. വലിയ സാഹിത്യം പറയാതെ നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ, അതേന്നു വാ. നീ ഇവരെ ഇവിടെ കൊണ്ടുവന്നു? ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോവാ. നീ ചെല്ല്, എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ട് വന്നാ മതി. മോള് ആശുപത്രിയിലായപ്പോ അച്ഛനിവിടെ ഇല്ലാതായി പോയില്ല. എറണാകുളത്ത് മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് ഓടിയെത്തിയേനെ. പനി കൂടിയതായിരുന്നല്ലേ? ഇവക്ക് ഇത്രയും പനി കൂടിയിട്ട് നീ അറിഞ്ഞില്ലേ? അത് ഇല്ലച്ച. നീ എന്തൊരു ഭർത്താവാടാ! ഭാര്യയുടെ കാര്യത്തില് എന്ത് കെയറിങ്ങാ നിനക്കുള്ളത്? ഏതായാലും വലിയ പ്രയാസമൊന്നും കൂടാതെ അസുഖം മാറി ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയല്ലോ. അത് മതി. അച്ഛനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു പറയാം. ആദ്യേട്ടൻ കാവ്യ ഇവിടെ? അവര് വന്നില്ലേ? എന്തു പറ്റി? എന്താ കാവ്യ നിന്നോട് മിണ്ടിയില്ലേ? അതുകൊണ്ടൊന്നും അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോ അങ്കിള് കയറി വന്നു. എന്നിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല,
എന്നോടൊന്നും പറഞ്ഞില്ല. ആദ്യേട്ടനോടും കാവ്യോടും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു.